ഹലോ, ഇന്നത്തെ വീഡിയോ വിൻറ്റേജ് ബുക്ക് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് എഫോർട്ട് ഷീറ്റ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 30 പേജുള്ള ഒരു ബുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേജാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് എഫോർട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ എഫോറെല്ലാം ഒരേ സൈസിൽ മടക്കി കൊടുക്കുകയാണ്. ഇനി ഈ എ4 ഷീറ്റിന് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എ4 രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ട് കീറി കൊടുക്കുക. അപ്പോൾ പേപ്പേഴ്സ് എല്ലാം കീറി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം 5 പാർട്ടാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഈ പേപ്പേഴ്സ് എല്ലാം ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു വെള്ളമാണിത്. ഇതിൽ ഈ പേപ്പേഴ്സ് എല്ലാം മുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചായപ്പൊടിക്ക് പകരം നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി നല്ല കളർ കിട്ടുകയും ചെയ്യും. ശേഷം ഈ പേപ്പേഴ്സ് എല്ലാം ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നേരത്തെ 5 പാർട്ടാക്കി വെച്ചിരുന്നല്ലോ, അതുപോലെ 5 പാർട്ടാക്കിയിട്ട് വെക്കുകയാണ്. അങ്ങനെ 5 പാർട്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ പേപ്പേഴ്സ് എല്ലാം കൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബുക്കിന് ഞാൻ കവർ പേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ 2019 ഒരു ഡയറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കവർ പേജാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അതൊരു വിൻറ്റേജ് ലുക്കുള്ള ഒരു കവർ പേജാണ്. അപ്പോൾ ഇനി ശരിയാക്കി വെച്ചിട്ടുള്ള ഈ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഈ ബുക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാനൊരു സ്റ്റാപ്ലയർ പിന്നെ വെച്ചിട്ട് ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നൂലുപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ കയ്യിൽ വലിയൊരു സ്റ്റാപ്ലയർ പിന്നെ ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പിന്നെ ഇത് കൊടുക്കുന്നത്. ശേഷം ഫ്രണ്ടിലും പിന്നെ ഇത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഈ ഒരു ഫസ്റ്റ് ഫ്രണ്ടിലുള്ള പേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ലാസ്റ്റ് പേജും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേജിന് ഒന്നും കൂടി ഒരു വിൻറ്റേജ്, ഈ പേപ്പേഴ്സിനെല്ലാം ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൈറ്റർ വെച്ചിട്ട് അതിന് കൂടെ ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ കോട്ട്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിൻറ്റേജ് ബുക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.